ഹലോ ഫ്രണ്ട്സ്, ജീവിതത്തിൽ ക്ലാസ് റൂമുകളിൽ നിന്ന് നാം പഠിച്ച അക്ഷരങ്ങളിൽ നാം നേടിയ അറിവുകൾ ജീവിതത്തിൻ്റെ ഏതൊക്കെ അധ്യായങ്ങളിൽ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരണം എന്ന് പഠിക്കുന്നതാണ് യഥാർത്ഥ അറിവ്. ജീവിതത്തിന് ഇനി അപ്പുറത്തേക്ക് ഒരു യാത്രയില്ല എന്ന് തോന്നിയിരിക്കുന്ന ആളുകളാണെങ്കിൽ, എൻ്റേതെല്ലാം കഴിഞ്ഞു, ഇനി എനിക്കൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്നവരാണ് എങ്കിൽ, ഇത്രയൊക്കെ പ്രായമായി, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ വേണ്ടത്ര കിട്ടിയില്ല, ഇനി എനിക്ക് ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ സാധിക്കുമോ എന്ന കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ, വളരെ കൃത്യമായ സൈക്കോളജിക്കൽ മൊഡ്യൂൾസ് ഓറിയൻറ്റഡായി ജീവിതത്തിൻ്റെ സർവ സ്കില്ലുകളും ലൈഫ് സ്കില്ലുകളും പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ലോകോത്തര നിലവാരമുള്ള ഒരു സെൻറ്റർ, മർകസ് നോളജ് സിറ്റിയിൽ ഹാബിറ്റസ് ദ ലൈഫ് സ്കൂൾ. ഇവിടെ ജീവിതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ, ജോലിക്കാണെങ്കിലും ഫാമിലി ലൈഫിനാണെങ്കിലും മറ്റേത് മേഖല, ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഏത് മേഖലയിലും ആവശ്യമായ എല്ലാവിധ ട്രെയിനിങ്ങും വളരെ കൃത്യമായി, സിസ്റ്റമാറ്റിക്കായി, റിസൾട്ട് ഓറിയൻറ്റഡായി, സൈക്കോളജിക്കൽ മൊഡ്യൂളുകളുടെ അകമ്പടിയോടുകൂടെ ലൈഫ് ചേഞ്ചിങ് വർക്ക്ഷോപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേറെ ബാച്ചുകളും, സ്ത്രീകൾക്ക് സ്ത്രീകൾ ലീഡ് ചെയ്യുന്ന വേറെ ബാച്ചുകളും, പുരുഷന്മാർക്ക് അങ്ങനെയുള്ള പ്രൊഫഷണൽസ് ലീഡ് ചെയ്യുന്ന നല്ല നല്ല ബാച്ചുകളും എല്ലാം കുറേ കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നോളജ് സിറ്റി സന്ദർശിക്കുവാനും ഇവിടെയുള്ള അറിവിൻ്റെ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ അറിവനുഭവങ്ങളുടെ മഹത്തായ വഴികളിലേക്ക് കടന്നു വരാൻ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടെ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻസ് നടക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ബാച്ച് ഇവിടെ ഉണ്ട്. അതിലുള്ള ഏതാനും കുട്ടികളുമായി നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ ഈ ഒരു കഴിഞ്ഞ 13 ദിവസങ്ങളെ കൊണ്ട് അവർ എന്തൊക്കെയാണ് നേടിയത് തുടങ്ങിയുള്ള ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് പോയി സംസാരിച്ച് നോക്കാം. ഫോളോ മീ. സോ സുഹൃത്തുക്കളെ, നമ്മൾ ഇംഗ്ലീഷ് ക്യാമ്പ് നടക്കുന്ന അതിൻ്റെ ട്രെയിനിങ് ഹാളിലാണ് ഇപ്പോൾ ഉള്ളത്. 13 days ഇംഗ്ലീഷ് പഠിക്കാനാണ് വരുന്നതെങ്കിൽ ലൈഫും കൂടെ പഠിച്ചിട്ടാണ് പോകുന്നത്. ആ രീതിയിലുള്ള മൈൻഡ് പവർ, സൈക്കോളജിക്കൽ മൊഡ്യൂൾസ് എല്ലാം ഓറിയൻറ്റഡായി എങ്ങനെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്നതും, അതോടൊപ്പം ജീവിതത്തിൽ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നും എല്ലാം വ്യവസ്ഥാപിതമായി പഠിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ബാച്ച്, ഇതിൻ്റെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ തന്നെ ചില ലൈവായിട്ടുള്ള അനുഭവങ്ങൾ, ഏതാനും എല്ലാവർക്കും പറയാനുണ്ടാകും, എന്നാലും ഏതാനും ചില ആളുകൾ അവരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് ഇപ്പോൾ പറയുക. നിങ്ങൾ പേരും സ്ഥലമൊക്കെ പറയാം. എൻ്റെ പേര് ഹംസ, പട്ടാമ്പി, പാലക്കാട് ജില്ല. നിങ്ങളിവിടെ വരാനുണ്ടായ കാരണം എന്താണ്? വരാനുണ്ടായ കാരണം, ഒരു ദിവസം ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു, ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ അനുഭവം ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് നമ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ എന്നെ ഉസ്താൻ നേരിട്ട് വിളിച്ചു. ഉസ്താൻ നേരിട്ട് വിളിച്ച് വിഷയങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ എനിക്കെൻ്റെ പേഴ്സണാലിറ്റി, ഒരു സഭാകമ്പം ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ നമുക്ക് ഇടപഴകാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതൊക്കെ കുറേ മാറിയോ? ഒരുപാട് മാറി. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു വ്യക്തിയായി മാറി. നിങ്ങൾ ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്ന കോൺഫിഡൻസ് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല? ഇല്ല ഇല്ല. ഞാനൊരാൾ, നാലാൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കയറി നിൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അധികം ഇറങ്ങി സംസാരിക്കില്ല. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പോയി നിൽക്കും. അപ്പോൾ ഇത് ഹംസക്കയുടെ മാത്രം വിഷയമല്ല. ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടും ഇന്നർ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് മാറി നിൽക്കുന്ന കുറേ ജീവിതങ്ങളുണ്ടാകും. അവർക്കുള്ള കൃത്യമായ ഒരു പരിഹാരശാലയാണ് ഇവിടെ. ഇപ്പം എന്തു തോന്നുന്നു, ഈ ഒരു 13 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ്? 13 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് ഒരു ABC ഇല്ലാത്ത ഒരാളായിരുന്നു. അത്യാവശ്യം നമുക്ക് എന്ത് ആലോചിച്ചാൽ കിട്ടും, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് കോൺഫിഡൻ്റായി. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, ഒരു ക്ലാസ് വിട്ടേരാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സൊക്കെ എങ്ങനെയായിരുന്നു? ക്ലാസ്സൊക്കെ സൂപ്പറായിരുന്നു, നല്ല ക്ലാസ്സുകൾ, ഫ്രണ്ട്ലി, സൂപ്പർ ഫ്രണ്ട്ലി. നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ വിട്ടുപോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത്രയും നമുക്ക്
അതോടൊപ്പം നേരത്തെ ഇങ്ങനെ പറഞ്ഞ പോലെ അതിനേക്കാളും പ്രാധാന്യത്തോടു കൂടെ ലൈഫ് പഠിച്ചു പോകും. വീണ്ടും ഒരു ക്ലാസ്സിനും കൂടി വരണം എന്നുള്ളതാണ് ആഗ്രഹം. നമുക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹംസക്ക് ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അങ്ങനെയുള്ള ജീവിതങ്ങൾ എവിടെയെങ്കിലൊക്കെ വഴിമുട്ടി എന്നെ കൊണ്ട് കഴിയില്ലേ. ഹംസക്ക് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? 47. അപ്പോൾ 47 വയസ്സായ അദ്ദേഹം അടുത്ത് വരാൻ തയ്യാറായ അതിന് നമ്മളൊരു പ്രത്യേകം അഭിനന്ദിക്കേണ്ടത്. കാരണം നിങ്ങൾ വരാൻ തയ്യാറായത് കൊണ്ടാണ് നിങ്ങൾക്ക് പറ്റിയത്. ആ വന്നത് അദ്ദേഹം വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിച്ചു. അതിന് ഇവിടെയുള്ള ക്ലാസ് എടുക്കുന്ന ട്രെയിനേഴ്സ് വളരെ നല്ല രീതിയിൽ അദ്ദേഹവുമായിട്ട് ഇടപഴകുകയും എല്ലാവരുമായിട്ടും അല്ലേ. ആ രണ്ട് സാറന്മാർക്ക് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ ജീവിതം വഴിമുട്ടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുഴുവനും നോളജ് സിറ്റിയിലേക്ക് ജീവിതം പച്ച പിടിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇനി നമ്മൾ പോയി നോക്കാം. ഇനി ആരാണ് അടുത്തായിട്ട് പറയുന്നത്? സിറാജ് മോൻ്റെ പേരെന്താ? സിറാജ് പറഞ്ഞോ. സിറാജിൻ്റെ വീട് എവിടെ? എൻ്റെ വീട് തിരൂർ കൂട്ടായി. ഓക്കെ. ഞാൻ ഇവിടെ എത്തി പെട്ടത് എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേനാണ്. ഓനെ വാട്സപ്പിലൊന്നും തീരെ കാണാതായപ്പം ഓനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പം അതുവരെ മലയാളം സംസാരിച്ചിരുന്നവർ പെട്ടെന്ന് വെച്ച് ഫുൾ ഇംഗ്ലീഷ്. മലയാളം സംസാരിക്കുന്നു പറഞ്ഞിട്ട് പോലും ഓനെ എന്നോട് മലയാളം പറഞ്ഞില്ല. ഞാൻ പറയണം ഇജ്ജ് മലയാളത്തിൽ പറഞ്ഞു, ഞാൻ എനിക്കുള്ള മറുപടി ഇംഗ്ലീഷ് പറഞ്ഞോളാം. അങ്ങനെ ചാറ്റിങ്ങും പിന്നെ കോൾ വിളിച്ചപ്പോൾ ഫുൾ ഇംഗ്ലീഷ്. ഒരു രക്ഷയില്ല, ഇംഗ്ലീഷ് തന്നെ. ഒരു രക്ഷയില്ല, ഇംഗ്ലീഷിൻ്റെ എന്തോ കൂടിയെന്ന് മനസ്സിലായി. ആ എന്തോ കൂടിയെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ഇതാൻ കൂടുന്നത് കൂടിയതെന്ന് വെച്ചാൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഇതുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ ആൾക്കാരുമായൊക്കെ ബന്ധപ്പെട്ട് അയാളിവിടെ കഴിഞ്ഞ നല്ല മാറ്റമുണ്ട്. ഓൻ്റെ ആദ്യത്തെ ഒരു ലെവൽ എന്താ എനിക്കറിയാം. അതിൽ നിന്ന് അത്തൊരു മാറ്റം എനിക്ക് കിട്ടുമ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായി ഞാൻ പോയാൽ എന്തായാലും എനിക്ക് എന്തുണ്ടാവും. അല്ല അതാണ് റിയൽ ആയിട്ടുള്ള ആ മാറ്റം തന്നെ വേണ്ടത്. അപ്പോൾ ഒരാൾ നമ്മൾ ലൈവ് ഒരാൾ പറയുന്നതും നമുക്ക് ബോധ്യപ്പെട്ട് വരുന്നതും ഒരു വ്യത്യാസമുണ്ട്. ഒരു കൂടെ നിങ്ങളെ സുഹൃത്തിൻ്റെ മാറ്റം കണ്ടിട്ട് ബോധ്യപ്പെട്ട് സന്തോഷിക്കുന്നതാണ്. ഇപ്പം നിങ്ങളെ അവസ്ഥ എന്താണ്? ഞാൻ വന്ന 2 ദിവസം എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു, പൈസ വെറുതായോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പം ഞാൻ വളരെ സന്തോഷവാനാണ്. ഇന്നലെ ഉസ്താദ് ഇതുവരെ എടുത്ത ക്ലാസ്സൊക്കെ ഒന്ന് സെറ്റാക്കി തന്നപ്പോൾ, ഒരു കോർവയിലാക്കി തന്നപ്പോൾ അതിലേറെ സന്തോഷമായി. ഇന്നലെ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും? അൽഹംദുലില്ലാഹ്. ഒരാൾ രണ്ടാൾ മുമ്പ് സംസാരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഓക്കെ. അത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എത്ര വയസ്സുണ്ട് ഇപ്പം? എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഇൻഷാല്ലാഹ് ബി എ ഇംഗ്ലീഷ് എടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അതായത് അദ്ദേഹത്തിന് നിങ്ങളെ പ്രായമുള്ളവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ പ്രായമുള്ളവരോട് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തയ്യാറാവണം. ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്കിന്ന് ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു പേടിച്ച് നിൽക്കണ്ട. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം കണ്ടിട്ട് വന്ന ആളാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു, ഇനി ബി എ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു. ഈ ബി എ ഇംഗ്ലീഷ് നേരത്തെ തീരുമാനം എടുത്തതായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ ഒന്നുകൂടെ കോൺഫിഡൻസ് ആയി അല്ലേ. ഓൾ ദി ബെസ്റ്റ്. വയസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ബി എ ഫങ്ഷണൽ അറബി തേർഡ് സെമസ്റ്റർ ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒപ്പം ദർസ് പഠിച്ചിരുന്നു. പോയി മുഖേനായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. എനിക്ക് ഇംഗ്ലീഷ് ഇങ്ങോട്ട് ശരിക്കായിട്ട് ക്ലച്ച് അല്ലായിരുന്നു. എവിടെയാണ് ഇത് കൊടുക്കേണ്ടി വാസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇപ്പോൾ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ക്ലാസ്സൊക്കെ നല്ല മനസ്സിലാവുന്നുണ്ട്. കാരണം വളരെ പാട്ടിലൂടെയും അതുപോലെ വളരെ നമുക്ക് മനസ്സിൽ കുത്തിവെക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു ക്ലാസ്സുകളൊക്കെ. ക്ലാസ് എന്നൊരു ഭാരം ഉണ്ടായിട്ടില്ല അല്ലേ. അങ്ങനത്തെ അല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ. ഒരു ക്ലാസിന്റെ ഒരു ഭാരമില്ലാതെ ഈസി ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. നല്ല ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ക്ലാസ്സാണ്. ഏത് കുട്ടികൾക്കും, ഇപ്പോൾ വലിയ ആളാണെങ്കിലും ഏത് ചെറിയ ആളാണെങ്കിലും മനസ്സിലേക്കായിട്ട് കുത്തിവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. നല്ല സന്തോഷത്തോടെ. പിന്നെ അതേമാതിരി ഇവിടുത്തെ ലൈഫ് പറയാന് ഒരു ആരോടും ഒരു വിദ്വേഷമോ ഒരു കാര്യവും ഇല്ല. നല്ല രീതിയിൽ എല്ലാവർക്കും സ്നേഹമാണ്, നല്ല രീതിയിലാണ് എല്ലാവരും. ഇതേമാതിരി തന്നെ ബാക്കിയുള്ളവരോടും പെരുമാറാനുള്ള മോട്ടിവേഷനും കാര്യങ്ങളും. നേരത്തെ പറഞ്ഞ പെരുമാറ്റം കുറെ പഠിച്ചു നിർത്തും അല്ലേ. ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ കൂടെ മറ്റുള്ളവരോട് എങ്ങനെയൊക്കെ പെരുമാറണം എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി നിങ്ങൾ കഴിഞ്ഞ ഒരു 13 വയസ്സ് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് അപേക്ഷിച്ച് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ജീവിതത്തിലും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കൊണ്ടാണ് പോകുന്നത്. യെസ്, ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടിട്ടാണ് പോകുന്നത്. അത് നിങ്ങളോട് വന്ന് ഇങ്ങോട്ട് വന്ന ആളല്ല ഇപ്പോൾ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഒരു ലക്ഷ്യമില്ലാതെ. അപ്പൊ ഈ ഇംഗ്ലീഷ് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, എനിക്ക് മാറാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൂടെ എന്താ പറയാനുള്ളത്?
തീർച്ചയായും ഹാബിറ്റസ് ലൈഫ് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ ജീവിതവും അതുപോലെ തന്നെ ഇംഗ്ലീഷും വളരെ കൃത്യമായിട്ട് അവർക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ ഫൈൻ. അപ്പം ഇത് ഇവിടെ ഉള്ള എല്ലാവർക്കും പറയാനുണ്ടാവും, നമ്മൾ വീഡിയോയുടെ ദൈർഘ്യമൊക്കെ ഭയന്നുകൊണ്ട് തൽക്കാലം രണ്ട് മൂന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പം ഏതായാലും എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കുന്ന ആൾക്കാർ ഈ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു വസ്തു ഉണ്ട്, അപ്പോൾ ആ വസ്തുവിൻ്റെ അവിടെ തങ്ങി നിന്ന് പിന്നെ അത് പോകുമ്പോൾ അവിടെ അപ്പുറത്ത് പോയി തങ്ങി നിന്ന് ഇങ്ങനെ തങ്ങി നിന്ന് ജീവിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിന് എവിടെയെങ്കിലും വല്ല ഫിയറോ ഇനി വല്ല സഭാകമ്പോ ഇനി വല്ല ലാംഗ്വേജിൻ്റെ വല്ല ബ്ലോക്കോ ഇനി വല്ല കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കോ ഇനി റിലേഷൻഷിപ്പ് ബ്ലോക്കോ എന്തുണ്ടെങ്കിലും ഇവിടെ പാട്ട് പാടിയും പറഞ്ഞും കളിച്ചും ചിരിച്ചും ഓടിയും ഇങ്ങോട്ടും ഒന്നും അങ്ങോട്ടും ഒന്നും പോയും ഡിബേറ്റ് ചെയ്തൊക്കെ പഠിച്ച് രാത്രിയൊക്കെ ഇല്ലേ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇവിടെ പറഞ്ഞും അങ്ങനെയൊക്കെയുള്ള സെഷനുകളൊക്കെ ഇല്ലേ, അതിലൂടെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ മെഡിറ്റേഷനൊക്കെ ഉണ്ട്. ആ മെഡിറ്റേഷൻ ഉണ്ട്, മൈൻഡ് പവർ നമ്മുടെ ട്രെയിനിങ് ചെയ്യുന്ന നമ്മുടെ നല്ല ട്രെയിനേഴ്സ് ഇവിടെ ഉണ്ട്. അവരുടെ നേതൃത്വം മൈൻഡ് പവർ ട്രെയിനിങ് ഒക്കെ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് സാധാരണ പഠിക്കുന്നതിനേക്കാളും ഒത്തിരി ഇരട്ടി ഇരട്ടി റിസൾട്ടാണ് ഇതിനകത്തുള്ളത്. അതും മർക്കസ് നോളസിറ്റിയുടെ മനോഹരമായ പച്ചയിലേക്ക് നോക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ പച്ചയായ ഒരു പച്ചപ്പ് തേടിയുള്ള യാത്ര ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പച്ചത്തുരുത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പറയുകയാണ്. അപ്പോൾ നോക്കി നിൽക്കണ്ട, അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇനി ഒന്നും നോക്കാണ്ട് ഈ നമ്പറിൽ വേഗം വിളിക്കുക. അടുത്ത ബാച്ചിന് സീറ്റ് ഉണ്ടോ നോക്കുക. പെട്ടെന്ന് പെട്ടെന്ന് ബാച്ചുകളൊക്കെ പലപ്പോഴും ഫില്ലാവാറുണ്ട്. വേഗം തൊട്ടടുത്ത ബാച്ച്, കാരണം ജീവിതം സെറ്റാക്കാൻ ഇനി കുറേ കാത്തിരിക്കാൻ സമയമില്ല. വേഗം വരിക, ജീവിതം സെറ്റാക്കി തിരിച്ചു പോവുക, മറ്റുള്ളവർക്ക് മാതൃകയാർന്ന ഒരു ജീവിതമായി ജീവിക്കുക. അപ്പോൾ ഞാൻ റെഡി മെയ്ഡ് ഉത്തരവ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ നേടിയ ആ ഒരു സന്തോഷം യെസ് എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ ഒന്നിച്ച്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നേടി നിങ്ങൾ യെസ് ചെയ്യാൻ മനസ്സിലാക്കും. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ട് എല്ലാവരും പറയട്ടോ. റെഡി, കയ്യിനെ പൊക്കിട്ട് പറയും യെസ്. റെഡി, 1 2 3 യെസ്. ഓ, എൻ്റെ പൊന്നോ, അത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ആ, അപ്പോൾ ഏതായാലും എല്ലാവർക്കും അത്ര ആ ഒരു കിട്ടിയതിൻ്റെ സന്തോഷമാണ് വന്നത് അല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഏതായാലും പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവ്വ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് ഒരുപാട് ആളുകൾക്ക് വെളിച്ചമെത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അത്രയും മനോഹരമായി ക്ലാസ് എടുത്ത നമ്മുടെ പ്രിയപ്പെട്ട അതിൻ്റെ സാറന്മാർക്ക് എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും, അതിന് നേതൃത്വം നൽകുന്ന വലിയ സാറന്മാരുണ്ട് അവർക്കൊക്കെ നന്ദി സന്തോഷങ്ങൾ എല്ലാവർക്കും വേണ്ടി അറിയിച്ച്, ആർക്കെങ്കിലും വിജയിക്കാൻ താല്പര്യമുള്ളവർ എവിടെങ്കിലും നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് വരിക, നോളജ് സിറ്റിയിൽ വരിക, വിജയിച്ച് പുറത്തു പോവുക. ഓൾ ദി ബെസ്റ്റ്.